സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 2 സാമുവൽ 12, നാഥൻ പ്രവാചകൻ ദാവീദിനെ സമീപിച്ച് ഒരു ഉപമ പറയുകയാണ്. ഒരു ദരിദ്രന്റെ കുഞ്ഞാടിന്റെ ഉപമ. ആ ഉപമയിൽ 4 കഥാപാത്രങ്ങളുണ്ട്. ഒരു ദരിദ്രൻ, അവൻ മകളെപ്പോലെ വളർത്തുന്ന, അവനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുന്ന അവൻ്റെ പ്രിയ കുഞ്ഞാട്, പിന്നെ ആ നാട്ടിലെ ഒരു ധനികൻ, പിന്നെ ധനികൻ്റെ വീട്ടിൽ വരുന്ന ഒരു വഴിയാത്രികൻ. പരമ്പരാഗതമായി ഈ ഉപമയെ വ്യാഖ്യാനിച്ചിട്ടുള്ളവർ ധനികനെ ദാവീദായിട്ടും ദരിദ്രനെ ഊറിയായിട്ടും കുഞ്ഞാടിനെ ബത്ഷേബ ആയിട്ടും ചേരുംപടി ചേർക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും ദാവീദിനെ ചുറ്റിപ്പറ്റിയുള്ള ആ സംഭവങ്ങളും ഉപമയിലെ കഥാസന്ദർഭങ്ങളിലെ ചില ഭാഗങ്ങളും തമ്മിൽ പൊരുത്തപ്പെടാതെ കിടക്കുന്നുണ്ട്. ഒരു വഴിയാത്രക്കാരൻ ധനികന്റെ അടുത്ത് വരുമ്പോൾ അവന് ഭക്ഷണവും പരിചരണവും കൊടുക്കുക എന്നത് ഒരു സാമൂഹിക സുഹൃതമാണ്. ധനവാന് ആ അർത്ഥത്തിൽ നല്ലൊരു മനസ്സുണ്ട്. പക്ഷേ അവൻ അതേസമയം തന്റെ ദുഷ്ടതയും വെളിവാക്കുന്നുണ്ട്. മനുഷ്യ മനസ്സുകളുടെ വൈരുദ്ധ്യമാണല്ലോ ഇത്. അവന് സ്വന്തമായി കുറേയേറെ ആടുകളുണ്ടായിട്ടും അവൻ ആ ദരിദ്രന്റെ അരുമയായ കുഞ്ഞാടിനെ തന്നെ അപഹരിക്കുന്നു. കൊന്ന് പാകം ചെയ്ത് ആ വഴിയാത്രികനെ പരിചരിക്കുന്നു. ഉപമകളല്ലെങ്കിലും യാഥാർത്ഥ്യത്തെ കിറുകൃത്യമായി ചേരുംപടി ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയല്ല. അത് യാഥാർത്ഥ്യത്തോട് വളരെ സാമ്യം പ്രകടിപ്പിക്കുന്നു, വെരി സിമിലിറ്റ്യൂഡ്. അതേസമയം അതിന് അല്പം ആശയപരമായ വക്രതയുമുണ്ട്. ഡിസ്ഇൻഫർമേഷൻ ചരിഞ്ഞു വെട്ടുന്നത് പോലെയാണത്. കേൾക്കുമ്പോൾ ആദ്യം തോന്നുക ഇത് എന്നെക്കുറിച്ചല്ല പറയുന്നതെന്നായിരിക്കും. പിന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ മാത്രമേ അത് വെളിവാകുകയുള്ളൂ. ചേരുംപടി ചേരാത്തവ മാറ്റിവെച്ചാൽ ബാക്കിയെല്ലാം എന്നെക്കുറിച്ച് തന്നെയാണ് പറയപ്പെടുന്നതെന്ന്. ഇന്ന് ദാവീദിന്റെ പ്രതികരണവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. സത്യത്തിൽ പ്രവാചകൻ ഈ ഉപമ പറയുമ്പോൾ ദാവീദിന്റെ നന്മയും നീതിബോധവും തന്നെയാണ് ഉണരുന്നത്. ആ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാൻ ദാവീദ് ചാടിയണീക്കുകയാണ്. എന്നാൽ താൻ തന്നെയാണ് ആ തെറ്റ് ചെയ്തതെന്ന് നാഥാൻ ദാവീദിനോട് പറഞ്ഞു. ഇപ്പോൾ ഉണരുന്ന ഈ സത്യനിഷ്ഠയും നീതിബോധവും ദാവീദിൽ പൂണ്ടുറങ്ങുകയായിരുന്നു. അവൻ ബത്ഷേബയെ ബലാത്കാരം ചെയ്തപ്പോഴും ഉറിയായെ കൊല്ലിച്ചപ്പോഴും. ഇന്ന് സുവിശേഷം മർക്കോസ് 4:35-40 വലിയ കാറ്റിലും തിരമാലയിലും വഞ്ചി ഉലയുമ്പോൾ ശിഷ്യർ നാഥനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിക്കുകയാണ്, നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ താല്പര്യമില്ലേ? ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. നാഥൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നുണ്ട് ശാസിച്ചുകൊണ്ട്. തുടർന്ന് അവൻ അവരുടെ വിശ്വാസരാഹിത്യത്തെയും ശാസിക്കുന്നുണ്ട്. കാറ്റിനും കടലിനും എന്നതിനേക്കാൾ ശാന്തത വേണ്ടിയിരുന്നത് ഇവരുടെ ഉലയുന്ന തകരുന്ന ഹൃദയങ്ങൾക്കായിരുന്നു. സഭയുടെ അടയാളം തന്നെയാണിത്. Ephesians 4:14 വിശുദ്ധ അഗസ്റ്റിൻ പറയും പോലെ, വഞ്ചി കാറ്റിൽ ശക്തമായി ഉലയുമ്പോൾ ഒരു തെറ്റായ തീരുമാനം പോലും ആ വഞ്ചി തകർന്നടിയാനിടയാക്കും. ഷിപ്രക്. ക്രിസ്തുവിനെ നമ്മൾ ഉറക്കിക്കെടുത്തി സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. നാം അവനെ മറന്നിരിക്കുന്നു. അവനെ ഉണർത്തുക, അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുക, അവന് ചെവി കൊടുക്കുക, അവനിൽ വിസ്മയം കൊള്ളുക. ആരാണിവൻ? കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഇന്ന് ദാവീദിനോട് നാഥൻ പ്രവാചകൻ പറയുന്ന ഉപമയിലും ദാവീദ് സദുദ്ദേശമെന്ന് കരുതി ചെയ്ത വലിയൊരു തിന്മയുടെ തിരിച്ചറിവുണ്ട്. താനൊരു തിന്മ ചെയ്തപ്പോൾ അതൊരു കെണിയായി ഭവിച്ചപ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് കെണി തകർക്കുന്നതിന് പകരം കെണികളിൽ നിന്ന് മരണക്കെണികളിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി അവൻ ഗൗരവമുള്ള തിന്മകൾ ചെയ്യുന്നു. ബലാത്കാരം, വധം, ഭർത്താവിനെ കൊന്നുകൊണ്ട് ഭാര്യയെ അപഹരിക്കൽ. അവന്റെ ഈ തേരോട്ടത്തിന് കീഴിൽ ഞെരിഞ്ഞമരുന്ന ബത്ഷേബയുടെ അനുഭവത്തെയും നാം കാണാതെ പോകരുത്. ഊറിയായുടെ ഭാര്യ, ബലാത്കാരം ചെയ്യപ്പെട്ടവൾ, മറഞ്ഞു പോകേണ്ടി വന്നവൾ, വിധവയായവൾ, അവസാനം വീണ്ടും അത ഭാര്യയായി സ്വീകരിക്കപ്പെടുന്നവൾ. അതിനിടയിൽ അവളുടെ കണ്ണീരിൻ്റെയും ആശങ്കയുടെയും ആഴം നാം കാണാതെ പോകുകയും ചെയ്യരുത്. 2 Samuel 11:26 അവൾ ബലാത്കാരം ചെയ്യപ്പെട്ട് ഗർഭിണിയാകുന്നു. ദാവീദ് രാജാവാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് അവൾക്ക് തെളിയിക്കാനാകില്ല. ഒന്നാമതായി, യഹൂദ നിയമപ്രകാരം അവൾ ബലാത്കാര സമയത്ത് പ്രതിഷേധിച്ചില്ല എന്നത് ഒരു ആക്ഷേപമായി മാറും. Nehemiah 22:24 രണ്ടാമതായി, Ephesians 3:38 സമാന സാഹചര്യത്തിൽ താമാറിനുണ്ടായിരുന്നതുപോലെ കയ്യിൽ ഒരു തെളിവ് ഹാജരാക്കാൻ ഇവൾക്കില്ല. മൂന്നാമത്, ഇതെല്ലാം തെളിയിക്കാൻ ശ്രമിച്ചാൽ പോലും രാജാവിനെതിരെ ശബ്ദമുയർത്താൻ ആരും അവളെ അനുവദിക്കുമായിരുന്നില്ല. ഭർത്താവ് തന്റെ കൂടെയില്ല എന്നും അവൻ യുദ്ധമുഖത്താണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം.
അതിനാൽ അവളുടെ ഈ ഗർഭം ഗൗരവതരമായ ഒരു പ്രശ്നമായി മാറും. അവൾ നിയമവിധേയമായി കൊല്ലപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവൾ ദാവീദിനോട് സ്വകാര്യമായി വന്ന് പറയുന്നത് ഞാൻ ഗർഭിണിയാണ് എന്ന്. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു, കാരണം അവളുടെ വഴികളെല്ലാം അടഞ്ഞുപോയിരുന്നു. ദാവീദിന് ചെയ്യാമായിരുന്ന ഒരു കാര്യമുണ്ട്, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മതിയായിരുന്നു. ജനസമ്മതിക്ക് അല്പം ഇടിവ് വരുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഏറ്റുപറച്ചിൽ ബത്ഷെബായുടെ ജീവനും മറ്റെല്ലാവരുടെ സുസ്ഥിതിയും സുരക്ഷിതമാക്കിയേനെ. പക്ഷേ അവനത് ചെയ്യുന്നില്ല, പകരം ഊറിയായെ അതിൽ ഇടപെടുത്താൻ ശ്രമിക്കുകയാണ്. അതിൽ പരാജയപ്പെട്ടുകൊണ്ട് അയാളെ അവൻ കൊല്ലിക്കുന്നു. ഇതെല്ലാം ബത്ഷെബ പിന്നീട് മാത്രമാണ് അറിയുന്നത്, ഊറിയായുടെ മരണവാർത്ത അറിയുമ്പോൾ മാത്രം. ഇനി ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ഉപമ ഒന്നുകൂടെ മാറി ചിന്തിക്കാം. ധനികൻ അത് ദാവീദ് തന്നെയാണ്, വഴിയാത്രക്കാരൻ അത് ബത്ഷെബയാണ്. അവൻ്റെ അടുത്ത് വന്നു എന്നൊരു പ്രയോഗം 12:4 11:4 ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധിച്ചാൽ മതി. ആ വഴിയാത്രക്കാരൻ്റെ ആവശ്യത്തിന്, അതായത് ബത്ഷെബയുടെ ഗർഭപ്രശ്നത്തിന് പരിഹാരമായി ദാവീദ് കണ്ടെത്തിയത് ഒരു പോംവഴിയാണ്, ഊറിയായെ ഒഴിവാക്കുക എന്ന്. ധനികൻ ദരിദ്രൻ്റെ ആടിനെ മോഷ്ടിച്ചതുപോലെ ഒരു നന്മ വരുത്താൻ ദാവീദ് 1000 തിന്മകൾ ചെയ്യുകയാണ്. ആ കുഞ്ഞാട് ഈ കണക്കിൽ ഊറിയ തന്നെയാണ്. ആ കുഞ്ഞാട് അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ഉണ്ട് പാനം ചെയ്തുറങ്ങി എന്ന വാക്ക് 2 Samuel 12:3 2 Samuel 11:11 എത്ര സാമ്യമുള്ളതാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഊറിയ തൻ്റെ നാഥനായ ദാവീദിൻ്റെ ഭവനത്തിൽ ഉണ്ട് പാനം ചെയ്ത് ഉറങ്ങിയെന്ന് പറയുന്നിടത്ത്. ഇനി ആരാണ് ആ ദരിദ്രൻ? അതും ബത്ഷെബ തന്നെയാണ്. തൻ്റെ ഭർത്താവിനോട് ചേർന്ന് സുന്ദരമായി ലളിതമായി ജീവിച്ച ബത്ഷെബ. അവളുടെ ജീവിതം നൊടിയിടകൊണ്ട് മാറിമറിയുകയാണ്, വലിയ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോകുന്നു, നാം നേരത്തെ കണ്ടതുപോലെ. അതിനാൽ അവൾ ഒരു വഴിയാത്രക്കാരനെ പോലെ, യാചകനെ പോലെ ദാവീദിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരുന്നു. വലിയ ഒരു ഉപമയാണിത്. നമ്മുടെ എല്ലാം ജീവിത വ്യാഖ്യാനങ്ങളെ ഇതിൽ ഇഴ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ മാറിമറിയുന്നുവെന്നും മറ്റുള്ളവരെ മാറ്റിമറിക്കുന്നുവെന്നും. ഇതിനിടയിൽ നാം ദൈവത്തെ മറന്ന് വിളിച്ചുണർത്താതെ അവൻ്റെ ഹിതം തേടാതെ കടന്നുപോകുന്നു. നാഥാൻ പ്രവാചകൻ പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന്. പ്രവാചകന്മാർ ഇങ്ങനെ പറയുമ്പോഴെല്ലാം അത് ഒന്നോ രണ്ടോ പേർ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ജനം മുഴുവൻ കേൾക്കാൻ വേണ്ടിയാണ്. ഏറ്റുപറയേണ്ടവ, അടിയറ വയ്ക്കേണ്ടവ നാം ഇനിയും പിടിച്ചു വച്ചിരിക്കുകയാണോ?